നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്കായി പുതിയ രണ്ട് ഹജ്ജ് പാക്കേജുകൾ കൂടി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ചെലവ് കുറഞ്ഞ ഇക്കണോമിക് പാക്കേജാണ് ഇതിൽ ശ്രദ്ധേയം. 4036 റിയാൽ മുതലാണ് പാക്കേജ് നിരക്ക്. ആഭ്യന്തര തീർത്ഥാടകർക്കായി നേരത്തെ പ്രഖ്യാപിച്ച 4 പാക്കേജുകൾക്ക് പുറമെയാണ് പുതിയ 2 പാക്കേജുകൾ കൂടി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ചെലവ് കുറഞ്ഞ ഇക്കണോമിക് പാക്കേജാണ് ഇതിൽ ശ്രദ്ധേയം. വാറ്റ് ഉൾപ്പെടെ 4036.5 റിയാലാണ് ഇക്കണോമിക് പാക്കേജ് നിരക്ക്. ഇവർക്ക് മീനായിലെ ടെന്റുകളിൽ താമസ സൗകര്യം ഉണ്ടാകില്ല. പകരം മീനായ്ക്ക് പുറത്ത് മക്കയിലെ ഫർണിഷ്ഡ് കെട്ടിടങ്ങളിലായിരിക്കും താമസം. അറഫയിൽ ടെന്റ് സൗകര്യവും മുസ്ദലിഫയിൽ ഇരിക്കാനുള്ള പ്രത്യേക സൗകര്യവും ഉണ്ടാകും. ഹജ്ജ് വേളയിൽ ബസ്സിലായിരിക്കും പുണ്യസ്ഥലങ്ങൾക്കിടയിലെ യാത്ര. ഭക്ഷണം ഉൾപ്പെടെയാണ് പാക്കേജ് നിരക്ക്. മീനാ ടവറുകളിൽ താമസിക്കുന്ന കിദാന വാലി ടവർ പാക്കേജാണ് പുതുതായി പ്രഖ്യാപിച്ച മറ്റൊന്ന്. 13733.3 റിയാലാണ് പാക്കേജ് നിരക്ക്. നേരത്തെ പ്രഖ്യാപിച്ച ടവർ പാക്കേജിന് പുറമെയാണ് മറ്റൊരു ടവർ പാക്കേജ് കൂടി അവതരിപ്പിക്കുന്നത്. 3984.75 റിയാൽ മുതലുള്ള 4 പാക്കേജുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ലോക്കൽ ഹജ്ജ് .hajj.gov.sa എന്ന വെബ്സൈറ്റ് വഴിയോ നുസുക്ക് ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ഈ മാസം 29 മുതൽ ജൂൺ 1 വരെ മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിവിധ സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി. സർവീസുകൾ പരസ്പരം ലയിപ്പിച്ചതായും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. ട്രാവൽ ഏജന്റുമാർക്ക് അയച്ച സർക്കുലറിലാണ് സർവീസുകളിലെ മാറ്റം എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 29 മുതൽ ജൂൺ 1 വരെ സർവീസുകൾ റദ്ദാക്കുകയോ ലയിപ്പിക്കുകയോ ചെയ്യുന്നുവെന്നാണ് അറിയിപ്പ്. മസ്കറ്റിൽ നിന്നും കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് ഇത്തരത്തിൽ തടസ്സപ്പെടുക. മെയ് 29-നും 31-നുമുള്ള കോഴിക്കോട് മസ്കറ്റ് സർവീസുകളും മെയ് 30-നും ജൂൺ 1-നുമുള്ള മസ്കറ്റ് കോഴിക്കോട് സർവീസുകളും മെയ് 31-നുള്ള കണ്ണൂർ മസ്കറ്റ്, മസ്കറ്റ് കണ്ണൂർ സർവീസുകളും 30-ന് തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്കും തിരിച്ചുമുള്ള സർവീസുകളുമാണ് റദ്ദാക്കിയത്. ഒപ്പം ജൂൺ 8-9 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നുമായി മസ്കറ്റിലേക്കുള്ള 2 സർവീസുകൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയി അവിടെ നിന്ന് മസ്കറ്റിലേക്കും തിരിച്ചും എന്ന നിലയിൽ ലയിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കുമുള്ള സർവീസുകളും ലയിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷണൽ കാരണങ്ങളാലാണ് നടപടിയെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകുന്ന വിശദീകരണം. സ്കൂൾ വേനലവധിയും ബലിപെരുന്നാൾ അവധി ദിനങ്ങളിലും യാത്ര ചെയ്യാനായി കാത്തിരിക്കുന്ന നിരവധി ആളുകളെ തീരുമാനം പ്രതികൂലമായി ബാധിച്ചേക്കും. അരുൺ പാറാട്ട്, 24 ദുബായ്. ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കുള്ള നിരോധനം ശനിയാഴ്ച നിലവിൽ വരും. പരിശോധനകൾ കർശനമാക്കുമെന്നും നിയമം പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെ ചുമത്തുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. രാജ്യത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിപണനവും ഘട്ടംഘട്ടമായി നിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ജനുവരി 1 മുതൽ നിരോധനം ഏർപ്പെടുത്തുമെന്നായിരുന്നു ദുബായ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ജൂൺ 1 വരെ ഇളവ് നൽകുകയായിരുന്നു. പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ തുടക്കം എന്ന നിലയിൽ 2022 ദുബായ് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് 25 ഫിൽസ് ഈടാക്കിയിരുന്നു. ഇതും ജൂൺ 1 മുതൽ നിരോധിക്കും. നിയമം ലംഘിച്ചാൽ 200 ദിർഹമാണ് പിഴ. ഒരു വർഷത്തിനിടെ നിയമലംഘനം ആവർത്തിച്ചാൽ ഓരോ തവണയ്ക്കും ഇരട്ടിപ്പിഴ ഈടാക്കും. ഇങ്ങനെ പരമാവധി 2000 ദിർഹം വരെയാണ് പിഴ ഈടാക്കുക. അടുത്ത വർഷം ജനുവരി 1 മുതൽ 2ാം ഘട്ട പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു. പ്ലാസ്റ്റിക് കപ്പുകൾ, സ്ട്രോ, ഭക്ഷണ സാധനങ്ങൾ നൽകുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കെല്ലാം ഈ ഘട്ടത്തിൽ നിരോധനം ഏർപ്പെടുത്താനാണ് തീരുമാനം. അരുൺ പാറാട്ട്, 24 ദുബായ്. UAE നിവാസികളുടെ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായ UAE പാസ് സുരക്ഷിതമാണെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി UAE പാസ് ഉപയോഗിച്ച് തട്ടിപ്പ് നടക്കുന്നതായുള്ള വ്യാജ പ്രചാരണത്തെ തുടർന്നാണ് അധികൃതർ രംഗത്തെത്തിയത്. സർക്കാർ വകുപ്പുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക രേഖകൾ അപ്ലോഡ് ചെയ്യാനും പങ്കുവയ്ക്കാനും താമസക്കാർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ തട്ടിപ്പ് നടക്കുന്നതായി കഴിഞ്ഞ ദിവസമാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം ശക്തമായത്. ഇതോടെയാണ് വിശദീകരണവുമായി അധികൃതർ രംഗത്തെത്തിയത്. പ്രചരണങ്ങൾ വ്യാജമാണെന്നും UAE പാസ് സുരക്ഷിതമാണെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി. UAE പാസ് ഉപയോഗിച്ച് ആരെങ്കിലും സർക്കാർ സേവനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് അതത് വ്യക്തികളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് കോഡ് അയക്കുകയും ഇത് കൃത്യമായി നൽകിയാൽ മാത്രമേ ആപ്ലിക്കേഷൻ മുഖേനയുള്ള സേവനങ്ങൾ ലഭിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. അതിനാൽ തന്നെ തട്ടിപ്പിന് സാധ്യത ഇല്ല. ഉപഭോക്താക്കൾ നോട്ടിഫിക്കേഷനുകളും ലോഗിൻ റിക്വസ്റ്റുകളും കൃത്യമായി ശ്രദ്ധിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ സേവനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി UAEയിലെ എല്ലാ സർക്കാർ സേവനങ്ങളും UAE പാസുമായി ബന്ധിപ്പിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. അരുൺ പാറാട്ട്, 24 ദുബായ്.
ദുബായിൽ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയടയ്ക്കാൻ ഇനി നേരിട്ടെത്തേണ്ടതില്ല. ഓൺലൈനായി പിഴയടയ്ക്കാനുള്ള സംവിധാനം RTA സജ്ജമാക്കി. ദുബായിൽ ട്രാഫിക് പിഴകളും മറ്റ് ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴകളും കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളിലും മറ്റ് സേവന കേന്ദ്രങ്ങളിലും അടയ്ക്കാനുള്ള സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇതാണ് അവസാനിപ്പിച്ചതായി RTA അറിയിച്ചിരിക്കുന്നത്. സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച അറിയിപ്പിലൂടെയാണ് RTA ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. RTAയുടെ വെബ്സൈറ്റ് വഴിയോ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ ആണ് ഇനി പിഴ അടയ്ക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ ആർക്കും എവിടെ നിന്നും സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനാകുന്ന തരത്തിലാണ് ഓൺലൈൻ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സ്മാർട്ട് സംവിധാനങ്ങളിലേക്ക് മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് RTAയുടെ നടപടി. ഇതിന്റെ ഭാഗമായി RTAയുടെ മുഴുവൻ സേവനങ്ങളും ലഭ്യമാകുന്ന തരത്തിൽ RTA സ്മാർട്ട് ആപ്ലിക്കേഷനെ പരിഷ്കരിച്ച പുതിയ പതിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. സാലിക് റീചാർജ്, നോൾ കാർഡ് റീചാർജ് എന്നിവയ്ക്കൊപ്പം ലൈസൻസും വാഹന രേഖകളും പുതുക്കുന്നതിനുമുൾപ്പെടെ ആപ്പ് വഴി സാധ്യമാകുമെന്നും RTA വ്യക്തമാക്കി. അരുൺ പാറാട്ട്, 24 ദുബായ്. ജിദ്ദയിലെ കൊല്ലം പ്രവാസി സംഘം സംഘടിപ്പിച്ച കൊല്ലം കലാമേളം വൈവിധ്യമാർന്ന കലാവിരുന്നുകൾ കൊണ്ട് ശ്രദ്ധേയമായി. മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളുള്ള പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. കലാസ്വാദകരെ ഇളക്കിമറിച്ച DJ ആയിരുന്നു ജിദ്ദയിലെ കൊല്ലം പ്രവാസി സംഗമത്തിന്റെ 18th വാർഷികാഘോഷ പരിപാടികളിൽ ശ്രദ്ധേയമായ ഇനങ്ങളിലൊന്ന്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ തടിച്ചുകൂടിയ സദസ്സിനെ കയ്യിലെടുത്തു DJ സിബിൻ. കൊല്ലം കലാമേളം 2024 എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടിയിൽ പിന്നണി ഗായകരായ രഞ്ജിനി ജോസ്, അഭിജിത്ത് കൊല്ലം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നും ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ജിദ്ദയിലെ പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തങ്ങളും സംഗീത ശില്പവും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് മനോജ് മുരളീധരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസൽ മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഷാനവാസ് കൊല്ലം സംഘടനാ പ്രവർത്തനം വിശദീകരിച്ചു. മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ഫസലുദ്ദീൻ ചടയമംഗലം സ്മാരക അവാർഡ് വാസു പിള്ളയും മികച്ച സംഘടനാ സേവനത്തിനുള്ള പുരസ്കാരം ഷാഹിർ ഷാനും ഏറ്റുവാങ്ങി. സജു രാജൻ സ്വാഗതം പറഞ്ഞു. ഷാനവാസ് സ്നേഹക്കൂട്, ഷാനി ഷാനവാസ്, ബിൻസി സജു തുടങ്ങിയവർ നേതൃത്വം നൽകി. നജീബ് വഞ്ഞാറമോടും അഖ്മല മുഹമ്മദ് ബൈജുവും അവതാരകരായിരുന്നു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. 90% വരെ വിലക്കുറവുമായി ദുബായിൽ സൂപ്പർ സെയിൽ ഈ ആഴ്ച നടക്കും. May 31 മുതൽ June 2 വരെ 3 ദിവസമാണ് വ്യാപാരമേള. ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റാണ് മേള സംഘടിപ്പിക്കുന്നത്. ഷോപ്പിംഗ് പ്രേമികളുടെ ഇഷ്ടനഗരമായ ദുബായ് 90% വരെ വിലക്കുറവ് നൽകുന്ന വലിയ വ്യാപാരമേളയുമായാണ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ദുബായിലെ 2000 സ്ഥാപനങ്ങളെ അണിനിരത്തി ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. May 31 മുതൽ June 2 വരെ 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഫാഷൻ, ബ്യൂട്ടി, ഫർണിച്ചർ, ലൈഫ് സ്റ്റൈൽ, ഇലക്ട്രോണിക്സ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള 500+ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ സ്വന്തമാക്കാൻ സാധിക്കും. മാൾ ഓഫ് ദി എമിറേറ്റ്സ്, ദുബായ് മാൾ ഉൾപ്പെടെ ദുബായിലെ വിവിധ മാളുകളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലുമായിരിക്കും സൂപ്പർ സെയിൽ നടക്കുക എന്ന് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അറിയിച്ചു. വർഷത്തിൽ 2 തവണയാണ് ദുബായിൽ ഇത്തരത്തിൽ 3 ദിവസത്തെ സൂപ്പർ സെയിൽ നടക്കുക. അരുൺ പാറാട്ട്, 24 ദുബായ്. മാധ്യമപ്രവർത്തകന് നേരെ വനം പോലീസ് വകുപ്പുകളുടെ പ്രതികാര നടപടി. വനംവകുപ്പിന്റെ വ്യാജപരാതിയിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു അറസ്റ്റ്. കസ്റ്റഡിയിൽ വെച്ച്
ക്ഷമിക്കണം, കസ്റ്റഡിയിൽ സ്റ്റേഷനിൽ വെച്ച് റൂബിൻലാലിന് മർദ്ദനമേറ്റത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഇതിനിടെ റൂബിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് റൂബിൻലാലിനെ അതിരപ്പള്ളി സി ഐയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിനു മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ റൂബിൻലാലിനെ മർദ്ദിച്ചതായി ആക്ഷേപമുണ്ട്. റൂബിന്റെ ഫോൺ പോലീസ് എറിഞ്ഞു തകർക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച ശേഷവും സി ഐയുടെ നേതൃത്വത്തിൽ അസഭ്യവർഷവും മർദ്ദനവും ഉണ്ടായതായി റൂബിൻലാൽ വ്യക്തമാക്കി. രാത്രി മുഴുവൻ അടിവസ്ത്രം മാത്രം ഇടാൻ നൽകിയെന്നും റൂബിൻ പറഞ്ഞു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു, കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു, അസഭ്യം പറഞ്ഞിരുന്നു. എന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. അതേസമയം ഉച്ചയോടെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ റൂബിൻലാലിനെ കോടതി റിമാൻഡ് ചെയ്തു. റൂബിന്റെ ജാമ്യാപേക്ഷ നാളെ തന്നെ കോടതി പരിഗണിക്കും. പോലീസ് മർദ്ദനത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ കാട്ടുപന്നി വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻലാലിനെ വനം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വനംമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ആഭ്യന്തരവകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഫാസിസ്റ്റ് നടപടിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാജ പരാതി കിട്ടിയതും കൊടും കുറ്റവാളിയെപ്പോലെ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ച അതിരപ്പള്ളി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ചു കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. ഫാസിസത്തിന്റെ പുതിയ ഉദാഹരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതിരപ്പള്ളിയിൽ നടന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ നടപടിയെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ. അതിരപ്പള്ളിയിൽ സംഭവിച്ചത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കാരണം ഒരു റിപ്പോർട്ടറുടെ ജോലി എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കർഷക സംഘടനയായ കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. ഈ പാവപ്പെട്ട ലൂവിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത് ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ് ഏത് ആനയാണ് ഇവിടെ വെച്ചത്? അദ്ദേഹം ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഏത് കാര്യങ്ങളാ ജനസമക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റുക? പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നും നടപടി വേണമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതികരിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെടാത്ത വനംവകുപ്പിന് മാധ്യമപ്രവർത്തകനെ കൊടുക്കാൻ എന്തിനിത്ര തിടുക്കമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അറസ്റ്റ് ദുരൂഹമെന്ന് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും പ്രതികരിച്ചു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന് കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബു കുറ്റപ്പെടുത്തി. 24 ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബു അടക്കം 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിൽ നടന്ന വിരുന്നിലാണ് പങ്കെടുത്തത്. ഇതിനിടെ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എസ് ഐ എത്തിയതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിക്കുകയായിരുന്നു. വിരമിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെയാണ് ഡിവൈഎസ്പിക്കെതിരെ വകുപ്പ് തല നടപടി. സംഭവം വിവാദമായതോടെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ യാത്രയപ്പിനായി ഒരുക്കിയ പന്തൽ പൊളിച്ചു നീക്കി. പാലക്കാട് അട്ടപ്പാടിയിൽ ഐസിയു ആംബുലൻസ് ഇല്ലാത്തതിനാൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് വയോധികൻ മരിച്ചു. മേലെ ഭൂതയാർ ഊരിലെ ചെല്ലനാണ് മരിച്ചത്. കഴിഞ്ഞ 25 വനത്തിൽ ആടിനെ മേയ്ക്കാൻ പോയ ചെല്ലൻ വനത്തിൽ കുഴഞ്ഞുവീണ് ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. തുടർന്ന് കാൽനടയായി ചുമന്ന് ആംബുലൻസിൽ കയറ്റി കോട്ടത്തറ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഐസിയു ആംബുലൻസിനായി 4 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ 2 ദിവസമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ചെല്ലൻ ഇന്ന് മരിച്ചു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതാണ് മരണകാരണം.
സംസ്ഥാനത്ത് മദ്യനയം മാറ്റാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. യോഗം ചേർന്നെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് വാർത്താക്കുറിപ്പ്. എന്നാൽ ബാർക്കോഡ ഇല്ല എന്നാണ് സംഘടനാ നേതാവ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് ഇന്ന് നൽകിയ മൊഴി. ശബ്ദ സന്ദേശം അയച്ചത് കെട്ടിടം വാങ്ങാൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണെന്നും മൊഴിയിലുണ്ട്. സംസ്ഥാനത്ത് ഡ്രൈഡേ ഒഴിവാക്കാൻ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്നാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നടപടികൾ ആലോചിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെ ദുർവ്യാഖ്യാനിച്ചാണ് പ്രചാരണം നടക്കുന്നതെന്നും വി വേണു വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. അതേസമയം സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിലാണ് ശബ്ദ സന്ദേശം അയച്ചതെന്ന സംഘടനാ നേതാവ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. സർക്കാരിന് കോഴ നൽകിയിട്ടില്ലെന്നും കെട്ടിട ഫണ്ട് പിരിക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അനിമോൻ കൂട്ടിച്ചേർത്തു. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് അമിതമായി ഇടപെടുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ് ഇപ്പോൾ. ബാർക്കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും അറിവുണ്ടെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ടൂറിസം വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബാർ മുതലാളിമാരുമായി യോഗം ചേരാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുകയാണെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നതെന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. വിഷയത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ആലുവ റൂറൽ SP തോട്ടക്കാട്ടുകരയിലെ ക്യാമ്പ് ഓഫീസിന്റെ ഗേറ്റും മതിലും കാറിടിച്ച് തകർന്നു. 9:30 അപകടം. പരിക്കേറ്റ കാർ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടക്കുമ്പോൾ SP ക്യാമ്പ് ഓഫീസിലുണ്ടായിരുന്നു. സംഭവത്തിൽ ആലുവ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാർ അമിത വേഗത്തിൽ എത്തിയതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. മഴ നന്നായിട്ടുണ്ടായിരുന്നു, വാഹനം നല്ല സ്പീഡിലായിരുന്നു. സ്പീഡിലായിട്ട് മഴ കൊണ്ടൊരു പക്ഷേ എന്തെങ്കിലും ഡൈവേർഷൻ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നറിയില്ല. നല്ല ശക്തിയായിട്ടാണ് വന്ന് ഇടിച്ചത്. അതിൻ്റെ മതിലും ഈ ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം, അതെല്ലാം ഇടിച്ച് അത് പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന് ഇവിടെ ഉണ്ടായിരുന്ന PSOമാരും എല്ലാം കൂടെ വന്നു. അവർ വന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് ചെറിയൊരു പരിക്കുള്ള പോലെ മനസ്സിലായി. പെട്ടെന്ന് തന്നെ വണ്ടിയിലെടുത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകാന്തിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, റൂറൽ SP തോട്ടക്കാട്ടുകരയിലെ ക്യാമ്പ് ഓഫീസിന്റെ ഗേറ്റും മതിലും കാറിടിച്ച് തകർത്തു എന്നുള്ളതാണ് വാർത്ത. ഇന്ന് അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കനത്ത മഴയിൽ അമിത വേഗത്തിലെത്തിയ കാറാണ് ഗേറ്റ് തകർത്തത്. ഗേറ്റിനോടൊപ്പമുള്ള മതിലിന്റെ ഭാഗവും തകർന്നു വീണിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്നയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടമുണ്ടാകുമ്പോൾ SP ക്യാമ്പ് ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലുവ പോലീസ് സംഭവത്തെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ആ മേഖലയിൽ റോഡിന് വീതി കുറവാണ്. മഴ കൂടി പെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അമിത വേഗതയിൽ കാർ ഓടിച്ചാൽ അപകടമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഈ ക്യാമ്പ് ഓഫീസിന് തൊട്ട് മുൻപായി ഒരു വലിയ വളവ് കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അപകടമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും സാധ്യതയുണ്ട്. ശരി ശ്രീകാന്ത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ നിർണായക നീക്കവുമായി ED. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി അപക്വമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത്. വഞ്ചന ഗൂഢാലോചനയടക്കം 5 കുറ്റങ്ങൾ കണ്ടെത്തിയെന്നും ഇതിൽ കേസെടുക്കേണ്ടത് പോലീസാണെന്നും ചൂണ്ടിക്കാട്ടി തുടർച്ചയായി 2 കത്തുകളാണ് ED നൽകിയത്. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി അപക്വമാണെന്നും ഹർജി തള്ളണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചു. ECIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല. ECIR രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആരും കുറ്റക്കാരനാകുന്നില്ലെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം ശരിയല്ല. ആദായനികുതി വകുപ്പ് 2019 നടത്തിയ റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന്
CMRLMDയും CFOയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് 1.72 കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും ED മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാസപ്പടി കേസിൽ തുടർച്ചയായി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു CMRL കമ്പനിയിലെ ഏതാനും ജീവനക്കാർ നേരത്തെ കോടതിയെ സമീപിച്ചത്. ഹർജി June 7 വീണ്ടും പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റി. 24 കൊച്ചി. രാജ്കോട്ട് ദുരന്തത്തിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഗുജറാത്ത് സർക്കാർ സ്ഥലം മാറ്റി. രാജ്കോട്ട് സിറ്റി പോലീസ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരെ സ്ഥലം മാറ്റി. ഇവർക്ക് പകരം ചുമതല നൽകിയിട്ടില്ല. രാജ്കോട്ട് മുനിസിപ്പൽ കമ്മീഷണറെ മാറ്റിയിട്ടുണ്ട്. കോർപ്പറേഷൻ അനുമതിയില്ലാതെ ഗെയിംസ് സോൺ 3 വർഷത്തോളമായി പ്രവർത്തിച്ചിരുന്നു. യാതൊരു പരിശോധനയുമില്ലാതെ അനുമതി നൽകിയതിന് ഹൈക്കോടതി പോലീസിനെ വിമർശിക്കുകയും ചെയ്തു. തൊട്ടുപിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി. കൂട്ടത്തല്ലിന് പിന്നാലെ പരസ്യമായ വിഴുപ്പലക്കൽ കൂടിയായതോടെ KSU വലിയ നാണക്കേടിൽ. തിരുവനന്തപുരം നെയ്യാർഡാമിൽ നടന്ന KSU പഠന ക്യാമ്പിലെ സംഘർഷത്തിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു. ഏറെക്കാലത്തിന് ശേഷം ഗ്രൂപ്പ് വിഭാഗീയത കൂടി KSU മുളപൊട്ടുകയാണ്. വിദ്യാർത്ഥികളെ നവീകരിക്കാനും സംഘടനയെ ഉടച്ചുവാർക്കാനുമാണ് തിരുവനന്തപുരം നെയ്യാർഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് KSU ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പക്ഷേ അവിടെ നടന്നതൊന്നും സംഘടനയെ നവീകരിച്ചില്ല. പകരം ഏറെക്കാലത്തിന് ശേഷം KSU പറ്റി മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നു. പുറത്തു വന്ന വാർത്തയൊന്നും സുഖകരമായിരുന്നില്ല. ക്യാമ്പിലെ തമ്മിൽ തല്ല് സംഘടനയ്ക്കാകെ നാണക്കേടായി. തമ്മിൽ തല്ലിൽ NSU നടപടിയെടുത്തു. സംസ്ഥാന ജില്ലാ നേതാക്കളായ 4 പേരെ സസ്പെൻഡ് ചെയ്തു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയതിന്റെ പേരിൽ. എന്നാൽ ഒരു തെളിവുമില്ലാതെ വിശദീകരണം പോലും ചോദിക്കാതെയാണ് നടപടിയെന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞു. KPCC അധ്യക്ഷൻ K.സുധാകരനൊപ്പം നിന്നതിന്റെ വൈരാഗ്യമാണ് നടപടിക്ക് പിന്നിലെന്നും അനന്തകൃഷ്ണൻ ആരോപിച്ചു. KPCC അധ്യക്ഷനെ ഈ ക്യാമ്പിലേക്ക്, നെയ്യാറിൽ നടന്ന ക്യാമ്പിലേക്ക് ക്ഷണിച്ചില്ല എന്ന വാസ്തവമുണ്ട്. ആ വാസ്തവം പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിലും KPCCക്കെതിരെയും ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K.സുധാകരനെതിരെയും അനാവശ്യമായി വാർത്ത കൊടുത്തത് ഈ KSU കുറച്ച് ആളുകളാണ്. തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലമീൻ അഷ്റഫ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെ സസ്പെൻഡ് ചെയ്തത് ക്യാമ്പിലുണ്ടായ തർക്കങ്ങളുടെ പേരിലാണ്. നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ തർക്കമാണ് ക്യാമ്പിലെ തമ്മിൽ തല്ലായതെന്ന് KPCC അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏറെക്കാലത്തിന് ശേഷം ഗ്രൂപ്പ് വിഭാഗീയത കൂടി KSU മുളപൊന്തുകയാണ്. ക്യാമ്പിലേക്ക് KPCC അധ്യക്ഷനെ ക്ഷണിക്കാത്തത് വിവാദമായിരുന്നു. എന്നാൽ ക്ഷണമുണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം. അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റിനോട് പറഞ്ഞാണ്, KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്, പാർട്ടി അറിയാതെ എന്ന് നെയ്യാർഡാമിലെ പരിപാടിയാണ്. തമ്മിലടിയിൽ KPCC അന്വേഷണവും പുരോഗമിക്കുകയാണ്. വിശദമായ റിപ്പോർട്ട് ഉടൻ നൽകും. ഇതിനു പിന്നാലെ KPCC ഭാഗത്തു നിന്നുള്ള നടപടിയും ഉണ്ടാകും. KSU സംസ്ഥാന കമ്മിറ്റിയാകെ അഴിച്ചുപണിയുന്നതും ആലോചനയിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാതൃക കാണിക്കാനാണ് ഓരോ വിദ്യാർത്ഥി സംഘടനയും. പക്ഷേ തമ്മിലെ പ്രശ്നം തീർത്തിട്ട് ഏതു കാലത്ത് KSU വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുമെന്നറിയില്ല. എന്തായാലും ഇപ്പോഴത്തേത് ശരിയായ മാതൃകയല്ല. സലിം മാലിക്, 24, തിരുവനന്തപുരം. കടുക്കുന്ന ക്ലൈമാക്സ്. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്. രാഹുൽ ഗാന്ധിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പാക് നേതാക്കൾ പിന്തുണച്ചത് അന്വേഷിക്കേണ്ട വിഷയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിക്കെതിരെ ED അന്വേഷണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ത്യ മുന്നണി യോഗം June 1 ഡൽഹിയിൽ ചേരും. പാകിസ്ഥാൻ മുൻമന്ത്രി ചൌധരി ഫവദ് ഹുസൈൻ രാഹുൽ ഗാന്ധിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പ്രശംസിച്ച സംഭവമാണ് ഏറെ ഗൌരവമുള്ള അന്വേഷണം നടത്തേണ്ട വിഷയമെന്ന പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണം. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ബീഹാറിലെ റാലിയിലും പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിമർശനം ആവർത്തിച്ചു. ഭയോ ബഹനോ, നരേന്ദ്രമോദി കാം ദസ് സാൽ സെ കിയാ ഹൈ. പഹലെ രാജാ മഹാരാജാ ഹോതേ തേ, ഉൻകോ കോൺഗ്രസ് പാർട്ടി നെ നികാലാ, സംവിധാൻ നെ നികാലാ, അബ് നരേന്ദ്രമോദി ജി നെ 22-25 നയ രാജാ ബനാ ദിയേ ഹൈ, രാജാ മഹാരാജാ ബനാ ദിയേ ഹൈ. ബീഹാറിലെ പാലിഗഞ്ചിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രാഹുലിന്റെ പ്രചാരണവേദി ഭാഗികമായി തകർന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല.
അതിനിടെ പൊതുതിരഞ്ഞെടുപ്പ് അവലോകനവും തുടർ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ത്യാ മുന്നണിയുടെ യോഗം ജൂൺ 1 ചേരും. ജൂൺ 2 ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടതിനാലാണ് 7-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 1 തന്നെ യോഗം ചേരുന്നത്. തൃണമൂൽ കോൺഗ്രസിനെതിരായ പത്രപരസ്യത്തിൽ BJPക്ക് സുപ്രീംകോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റു. TMCക്കെതിരായ BJPയുടെ പരസ്യങ്ങൾ നിരോധിച്ച കൽക്കട്ട ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരസ്യങ്ങൾ പ്രഥമദൃഷ്ട്യ അവഹേളനപരമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.